വെൽക്കം ബാക്ക്. ജീപ്പിൻ്റെ സർവീസ് വാറൻറ്റി കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ എവിടെ നിന്ന് ചെയ്യണം എന്നിങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുക. കാരണം സർവീസ് സെൻറ്ററിൽ നിന്ന് വലിയ പ്രൈസിൻ്റെ പാക്കേജൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കഴിയുന്നത് എൻ്റെ ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒക്കെ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെയ്യാമെന്ന്, പിന്നെ ചെറിയ ചെറിയ എന്നെ കൊണ്ട് പറ്റാവുന്ന മെയിൻ്റനൻസ് ഒക്കെ ഞാൻ തന്നെ ചെയ്യാമെന്നാണ്. ഞാൻ ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ അല്ല, എന്നാലും ചെയ്യാൻ ശ്രമിക്കുവാണ്. സോ അങ്ങനെ ഫസ്റ്റ് വന്നൊരു മെയിൻ്റനൻസ് ആണ്. എൻ്റെ സർപ്പൻറ്റൈൻ ബെൽറ്റ് ഓൾമോസ്റ്റ് ഡ്യൂ ആയിരുന്നു. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രൈസിനേക്കാൾ ഓൾമോസ്റ്റ് ഞാൻ ഹാഫ് ദ പ്രൈസിനാണ് പാർട്സ് വാങ്ങിച്ചിട്ടുള്ളത്, പ്ലസ് ലേബർ ചാർജിൻ്റെ എല്ലാം കൂടി ഞാൻ ഒരു 10-300 രൂപ ലാഭിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അത് സക്സസ് ആവുമോ, പിന്നെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമോ എന്നെ പോലെ എന്നുള്ളതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ദയവായിരുന്നു കാണുക. അപ്പോൾ വാങ്ങിച്ച പാർട്സും ടൂൾസ് യൂസ് ചെയ്യുന്ന ടൂൾസും ഞാൻ കാണിച്ചു തരാം. ഒരു 3/8 ഡ്രൈവ് ഒരു ഇതും, പിന്നെ ഒരു റാച്ചറ്റ് ഹാൻഡിലും, പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഇത് പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള നെറ്റിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും കവറൊക്കെ ഊരാനുള്ള ഒരു സോക്കറ്റ്, കൊറോഷൻ പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്യാൻ ഒരു സ്കോച്ച് ബൈറ്റും, പിന്നെ ഒരു തുണിയും WD-40 മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കൂടിയാണ്. DIY സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോൾ മാനുവലൊക്കെ വായിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളും അതേപോലെ മാനുവൽ വായിച്ച് ഇതേപോലെ ഇതിൻ്റെ ടോർക്ക് എത്രയാണെന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണം. അതിപ്പോൾ ടോർക്ക് റേഞ്ച് വാങ്ങിച്ചതാണ്. പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻഡ് ഓഫ് ദ വീഡിയോയിൽ പറഞ്ഞുതരാം. അത് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ട്, ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് പോകണം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം ഇതിൻ്റെ ഈ ഒരു കവർ ഊരണം. ഈ കവർ ഊരിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ ഊരിയിട്ട് പിന്നെ ഈ ഒരു കവർ, ഈ വലിയ കവർ ഊരണം. ഇത് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഷോന് വേണ്ടി വെച്ചതാണ്, അല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കവർ ഊരിയതിന് ശേഷം പിന്നെ ഈ എയർ ഇൻടേക്കിൻ്റെ ഇതുണ്ട്, ഇത് എയർ ഫിൽറ്ററിന് വേണ്ടിയാണ്. ഈ ഒരു കവർ പ്ലസ് പിന്നെ ഇവിടെ ഒരു സ്ക്രൂവും കൂടിയുണ്ട്, ഇതാ ഈ ഒരു സ്ക്രൂവും കൂടി ഊരണം. 1, 2 ഈ സ്ക്രൂ, പിന്നെ ഇവിടെ ഒരു എയർ ഫ്ലോ സെൻസർ ഉണ്ട്, അത് കൂടിയിട്ട് വേണം ഇതിലേക്കുള്ള ഒരു ആക്സസ് കിട്ടാൻ. കാരണം ഇത് കണ്ടില്ല, ഇത് കവർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ബെൽറ്റിലേക്കുള്ള ജസ്റ്റുള്ളൊരു ആക്സസ് ഉണ്ടാവില്ല നല്ലോണം. പിന്നെ ഇതാണ് ടെൻഷനർ എന്ന് പറഞ്ഞ സാധനം. ഈ ടെൻഷനർ ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്തിട്ട് വേണം ഈ ബെൽറ്റിൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ, എന്നിട്ട് വേണം ഈ ബെൽറ്റ് ഊരിയെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാമിലുള്ള പോലെ ഞാൻ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ആദ്യം തന്നെ ഇത് ഊരാം, ഈ കവർ ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ കവർ ഞാൻ ഊരുക ഫസ്റ്റ് തന്നെ. സോ ഇതൊരു ചെറിയ സ്ക്രൂ ആണ്. വളരെ ജെൻറ്റിലായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും. കവർ കൂടി അടുത്തുള്ളത് ആ ഒരു എയർ ഇൻടേക്കിൻ്റെ ഹോസും ആ ഒരു ആക്സസറിയാണ്. അതിന് 2 സ്ക്രൂ ഇടണം. ഒരുപാട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നിങ്ങളും കഴിയുന്നതും ഒരുപാട് ഫോട്ടോ എടുത്ത് വെക്കുക ഇത് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ, കാരണം ഇത് തിരിച്ചിടുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ായിട്ട് വേണം ചെയ്യാൻ, കുറച്ച് ടൈം എടുത്തിട്ട് സാവകാശം ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാഭിക്കാൻ പോയെടുത്ത് തിരിച്ചെട്ടിൻ്റെ പണി കിട്ടും. എയർ ഇൻടേക്ക് കവർ കൂടി ഇതിപ്പോൾ തറയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് വരുന്ന ഡ്രൈവ്, ഇത് ടെൻഷനർ വഴി നമ്മളെ ഓൾട്ടർനേറ്റർ, സിൻ്റെ കംപ്രസർ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ, പിന്നെ വാട്ടർ പമ്പും ഡ്രൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ റിസൾട്ട് കാറ്റസ്ട്രോഫിക് ആയിരിക്കും. സോ അത് എന്ത് തന്നെ വന്നാലും കറക്റ്റ് ഒരു ഫ്രീക്വൻ്റ് ഇൻ്റർവെൽ നോക്കിയിട്ട് ചേഞ്ച് ചെയ്യുക. ഈ ടെൻഷൻ ഇതിൻ്റെ അകത്ത് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. പുള്ളി ഊരാ, ഈ ബോൾട്ട് സുഖമായിട്ട് ഊരി വന്ന്, ഇത് നടുക്കുന്ന പൊട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്, ഒന്നും സംഭവിച്ചില്ല, സുഖമായിട്ട് ഇത് ഊരി വന്ന്. പുള്ളി ഞാൻ ഒന്ന് പുതിയതായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയതാണ്, കറക്റ്റ് തന്നെയാണ്, മിസ്മാച്ച് ഒന്നുമില്ല. ബോൾട്ട് ഇടുമ്പോൾ ത്രെഡ് മാക്സിമം നമ്മളെ കൈകൊണ്ട് തന്നെ എൻഗേജ് ചെയ്യാൻ നോക്കുക, അത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്യാൻ കൈനെ കൊണ്ട് പറ്റുക അത്രത്തോളം ടൈറ്റ് ചെയ്യുക. കാരണം ഇത് അഥവാ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിപ്പോയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ചിന്തിക്കാൻ പറ്റാത്ത പണിയാണ് വരിക. സോ ഞാൻ അതുകൊണ്ട് തന്നെ കൈനെ കൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ ലാസ്റ്റ് മാത്രമേ സ്പാനർ ഉപയോഗിക്കുന്നുള്ളൂ, ഐ മീൻ റാച്ചറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പുള്ളി ടെൻഷനറിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ഒക്കെ ചെയ്തിരുന്നു, അവിടെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കാലം കൂടി ഓടും, ഇനി അടുത്തൊരു ഘട്ടത്തിൽ അതൊക്കെ മാറ്റണം. പുതിയ ബെൽറ്റ് ഇടുവായിരുന്നു ഞാൻ. എനിക്ക് ടെൻഷനറും ഈ പുള്ളിയുടെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യണം എന്നാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം
അത്ര ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നു. പിന്നെ ഇത് ഞാൻ കണ്ടീഷനൊക്കെ നോക്കിയിരുന്നു, ഒന്നും കുഴപ്പമൊന്നുമില്ല. സമയത്ത് കുറച്ച് ബലം കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഈ റബ്ബറിൻ്റെ ആ ഗ്ലൂവ് കറക്റ്റായിട്ട് ഈ ടീത്തുമായിട്ട് മാച്ച് ചെയ്തിട്ട് നോക്കണം. പിന്നെ എൻ്റെ റാച്ചറ്റ് ഹാൻഡിൽ ചെറുതായതുകൊണ്ട് എനിക്ക് അത്ര സുഖം കിട്ടിയില്ല. ഇനിയിപ്പം വലിയൊരു റാച്ചറ്റ് ഹാൻഡിൽ വാങ്ങിച്ചാണെന്ന് ആലോചിക്കുമെന്ന്. ഞാൻ ബെൽറ്റ് തിരിച്ചിട്ട് കറക്റ്റ് ആ ഗ്ലൂവ് തന്നെ വീണ്, മാത്രമല്ല റൂട്ടിങ്ങും കറക്റ്റാണ്. ഇനി ഓരോരോ കമ്പണൻസ് ആയിട്ട് തിരിച്ചിടണം. മൊത്തത്തിലൊന്ന് വേർത്ത് എങ്കിലും എന്താ പറയുക, സംഭവം സക്സസ് ആയിരുന്നു. ഞാൻ പേടിച്ച പോലെയൊന്നും സംഭവിച്ചില്ല. സോ ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പാർട്സ് ഞാൻ യു എയിൽ ഓരോ സ്ഥലത്തും അന്വേഷിച്ചിട്ട് ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയിരുന്നു മോപ്പാറിൻ്റെ പാർട്സ് തന്നെയാണ് വാങ്ങിച്ചത്. ഷാർജ എന്നാണ് കിട്ടിയത്. അതിൻ്റെ ലിങ്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് ആയിട്ട് ഞാൻ അയച്ചു തരാം. ഇത് എന്താ പറയുക, ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു മെയിൻ്റനൻസ് സക്സസ് ആയി എന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ യൂട്യൂബിൻ്റെ താഴെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്ത് തരാം. സ്റ്റാർട്ടാക്കാൻ പോവാണ്. Thank you for watching. Bye bye.